ഡൽഹി മദ്യനായ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ റിമാൻഡിൽ. 10 ദിവസത്തേക്കാണ് ഇഡി കസ്റ്റഡി അപേക്ഷ നൽകിയതെങ്കിലും 6 ദിവസത്തേക്കാണ് കെജ്രിവാളിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഡൽഹി റൌസ് അവന്യൂ കോടതിയുടേതാണ് തീരുമാനം. മാർച്ച് 28 വരെയാണ് കസ്റ്റഡിയുടെ കാലാവധി. അരവിന്ദ് കെജ്രിവാളിന് എതിരെ കടുത്ത വാദങ്ങളാണ് റൌസ് അവന്യൂ കോടതിയിൽ ഇഡി നടത്തിയത്. അഴിമതി നടത്താൻ കെ കവിതയും അരവിന്ദ് കെജ്രിവാളും ഒരുമിച്ച് പ്രവർത്തിച്ചുവെന്നും കെജ്രിവാൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നും ഇഡിയുടെ വാദമുണ്ട്. കോടിക്കണക്കിന് രൂപ കോഴയായി അരവിന്ദ് കെജ്രിവാൾ ചോദിച്ചു വാങ്ങിയെന്നാണ് ഇഡി പറയുന്നത്. ആസൂത്രണത്തിന് പിന്നിൽ കെജ്രിവാളാണെന്ന് ഇഡി പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട തെളിവായ CDR കൾ പക്കലുണ്ടെന്ന് ഇഡി വാദിച്ചു. സൗത്ത് ഗ്രൂപ്പിൻ്റെയും ആം ആദ്മി പാർട്ടിയുടെയും ഇടനിലക്കാരനായി പ്രവർത്തിച്ച വിജയ് നായർ താമസിച്ചിരുന്നത് കെജ്രിവാളിന് സമീപമുള്ള വീട്ടിലാണെന്ന് ഇഡി പറഞ്ഞു. ഡൽഹി സർക്കാരിലെ മന്ത്രി കൈലാഷ് നൽകിയ വീട്ടിലാണ് താമസം നടത്തിയിരുന്നത്. ഈ വീട് വിജയ് നായർക്ക് നൽകിയതും ഡൽഹി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണെന്നും ഇഡി വാദിച്ചു. മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല മറ്റു ഫോൺ കോൾ രേഖകൾ അടക്കമുള്ള തെളിവുകളുണ്ടെന്ന് ASG ചൂണ്ടിക്കാട്ടി. ആരോപണങ്ങൾ ഗോവയിലെ ഒരു ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി ശരിവച്ചു. ആ വ്യക്തിക്ക് പണം ലഭിച്ചിരുന്നു. പ്രത്യുപകാരമായി നൽകിയ പണത്തിൽ നിന്നാണ് അവർക്ക് തുക ലഭിച്ചതെന്ന് ASG പറഞ്ഞു. കെജ്രിവാൾ ശിക്ഷ അനുഭവിക്കാൻ ബാധ്യസ്ഥനാണെന്നും ഇഡി വ്യക്തമാക്കി. 10 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് ഇഡി കോടതിയിൽ നൽകിയത്. അറസ്റ്റ് ചെയ്തത് കൊണ്ട് റിമാൻഡ് ചെയ്യേണ്ടത് അനിവാര്യമില്ലെന്നാണ് പ്രതിഭാഗത്തിൻ്റെ വാദം. PMLA ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ഇഡി നടപടിയെന്നും അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ് എന്നത് ഇഡി പരിഗണിക്കണമെന്നും കെജ്രിവാളിന് വേണ്ടി അഭിഭാഷകൻ വാദിച്ചു. കെജ്രിവാളിന് എതിരെ മൊഴി നൽകിയ ഒരു മാപ്പുസാക്ഷി ആത്മാർത്ഥതയില്ലാത്ത സുഹൃത്താണെന്നും അയാളുടെ മൊഴി അനുസരിച്ച അറസ്റ്റുണ്ടായാൽ അത് സാമാന്യ നീതി തത്വങ്ങൾക്ക് എതിരാകുമെന്നും മാപ്പുസാക്ഷികൾക്ക് വിശ്വാസ്യത ഉണ്ടെന്ന് കരുതാനാകില്ല എന്നും അഭിഭാഷകൻ വാദിച്ചു. 3.5 മണിക്കൂർ നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾക്ക് ഒടുവിലാണ് 6 ദിവസം ഇഡി കസ്റ്റഡിയിൽ കെജ്രിവാളിനെ വിട്ടുകൊണ്ടുള്ള കോടതിയുടെ തീരുമാനം വന്നത്. വൈദ്യനിയമ സഹായങ്ങൾക്ക് കെജ്രിവാൾ ഈ കാലയളവിൽ അർഹനായിരിക്കും. അറസ്റ്റിൽ ആയതിനു ശേഷം ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാതിരിക്കുന്ന അരവിന്ദ് കെജ്രിവാളിന് വിചാരണ കോടതിയുടെ തീരുമാനം കനത്ത തിരിച്ചടിയാണ്. വരും ദിവസങ്ങളിൽ അരവിന്ദ് കെജ്രിവാൾ ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, മല്ലുവൺ.